ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഹാപ്പി ലൈഫ് ടി വി. കഴിഞ്ഞ ഒരു പാരന്റിംഗ് എപ്പിസോഡിൽ ഡ്രഗ് അഡിക്ഷനുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നമ്മുടെ തലമുറ കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒന്നിച്ച് ഒരു മൂവ്മെൻറ്റ് നടത്താം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിലും ഇതിനുശേഷം വരുന്ന കുറേ എപ്പിസോഡുകളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. എന്താണ് ഇത്, എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും, എവിടെയാണ് ഇൻ്റർവെൻഷൻ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമതായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് റീസെൻ്റ്ലി നടന്ന റിസർച്ചുകളടക്കം ശേഖരിച്ചുകൊണ്ട് അമേരിക്കൻ സൈക്കാട്രി അസോസിയേഷൻ്റെയും അതുപോലെ തന്നെ പല യൂണിവേഴ്സിറ്റിയിലും നടന്ന പേപ്പർ പ്രസൻറ്റേഷനടക്കം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു വളരെ പ്രധാനപ്പെട്ട സ്റ്റഡീസ് എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകളുടെ ഒരു പരമ്പര തയ്യാറാക്കിയിട്ടുള്ളത്. അത്രമാത്രം ഗൗരവം എന്താണ്, ഇതിൻ്റെ അപകടം എന്താണ്, എങ്ങനെ കൈകാര്യം ചെയ്യുക നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ എന്നാണ് ഡ്രഗ് അഡിക്ഷൻ പറയുന്ന മറ്റൊരു പേര്. ഇത് ഒരു വ്യക്തിയുടെ തലച്ചോറിനെയും അയാളുടെ ബിഹേവിയറിനെയും ബാധിക്കുന്ന തരത്തിലേക്ക് ഈ ഡ്രഗിൻ്റെ യൂസ് അയാളെ കൊണ്ടെത്തിക്കുന്നു എന്നതാണ് ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ലീഗലാണെങ്കിലും ഇല്ലീഗലാണെങ്കിലും ഒക്കെയുള്ള ഇത്തരത്തിലുള്ള ഡ്രഗ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഉപയോഗിച്ചൊരു വ്യക്തി എത്തുക എന്നതാണ് ഈ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ എന്ന് പറയുന്നൊരു ഡിസോർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പലപ്പോഴും തുടങ്ങുന്നത് പല സോഷ്യൽ സിറ്റുവേഷനിൽ കൂട്ടുകാരൊന്നിച്ച് വിനോദയാത്ര പോയപ്പോൾ മല കയറുമ്പോൾ ഒരു എനർജി കിട്ടാൻ വേണ്ടി ഞാനൊരു സാധനം തരാം എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് ചില ആളുകൾ. സോഷ്യൽ ഇവൻറ്റുകളിൽ ഒരു തമാശയ്ക്ക് വേണ്ടി മദ്യം കഴിച്ച് തുടങ്ങിയതാണ് ചില ആളുകൾ. മദ്യത്തെക്കുറിച്ചുള്ള കൂടുതൽ മയക്കുമരുന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നാം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സോഷ്യൽ ഇവൻറ്റുകളിൽ മയക്കുമരുന്ന് സുലഭമാണിപ്പോൾ. പല പരിപാടികളിലും പ്രത്യേകിച്ച് കുട്ടികൾ സംഘടിപ്പിക്കുന്ന ഡി ജെ പാർട്ടികൾ പോലെയുള്ള പരിപാടികളടക്കം ഒരു എനർജിക്ക് വേണ്ടി കൂടുതൽ സമയം ഡാൻസ് ചെയ്യാൻ വേണ്ടി കൂടുതൽ സമയം എനർജി നിലനിൽക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള സോഷ്യൽ സിറ്റുവേഷൻസിൽ ഇത് നന്നായിട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു ഡ്രഗ് നമ്മൾ ഒരാൾ ഉപയോഗിക്കുന്ന ഒരു മയക്കുമരുന്ന് എത്ര പെട്ടെന്നാണ് അടിമത്വത്തിലേക്ക് എത്തുക, അഡിക്ഷനിലേക്ക് എത്തുക എന്നത് ഉപയോഗിക്കുന്ന സാധനം ഏതാണ്, എത്ര തവണ ഉപയോഗിക്കുന്നു, എത്ര എമൗണ്ട് ഉപയോഗിക്കുന്നു തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. ചിലത് വളരെ ഹൈ ഡോസുള്ള സാധനങ്ങൾ വളരെ പെട്ടെന്ന് അഡിക്ഷനിലേക്ക് എത്തും. ഒറ്റത്തവണ ഉപയോഗിച്ചാൽ തന്നെ മാരകമായ സൈഡ് എഫക്ട്സും മാരകമായ അഡിക്ഷനിലേക്ക് എത്തുന്ന കാര്യങ്ങളടക്കമുണ്ട്. അങ്ങനെ കുറച്ച് കാലം കഴിയുന്നതോടുകൂടെ നിർത്താൻ കഴിയാതെ, അതായത് നേരത്തെ കുറച്ച് ഡോസ് എടുത്തിരുന്ന ആളുകൾക്ക് അന്നത്തെ അതേ ഇഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹയർ ഡോസ് എടുക്കേണ്ട, ഒരു തവണ എടുത്തപ്പോൾ കിട്ടിയിരുന്നത് രണ്ട് തവണ എടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് ആളുകൾ എത്തുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു എനർജി കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തോന്നണമെങ്കിൽ പോലും ഡ്രഗ് കിട്ടണം. മയക്കുമരുന്ന് കിട്ടാതെ ഒരു ജോലിക്ക് പോകാൻ പോലും തോന്നാത്ത, പഠിക്കാനിരിക്കാൻ പോലും തോന്നാത്തൊരവസ്ഥയിലേക്ക് ഇത്രയും ആളുകൾ പോകുക എന്നുള്ളതാണ്. അങ്ങനെ ആ ആളുകൾ എത്തുമ്പോൾ ഇവർക്കൊരിക്കലും ഇതില്ലാതെ ജീവിക്കാൻ കഴിയില്ല. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങണേ ഇത് കിട്ടണം, ഉച്ച കഴിയുമ്പോഴത്തേക്കും വീണ്ടും കിട്ടണം, അങ്ങനെ ഒരു പരിപാടിക്ക് പോകണമെങ്കിൽ പഠിക്കണമെങ്കിൽ എന്ത് കാര്യത്തിനും ഇത് കിട്ടണം. ഇത് കിട്ടാത്ത ഒരവസ്ഥ ശാരീരികമായ വിത്ഡ്രോവൽ സിംപ്റ്റംസ് എന്ന് പറയുന്ന, ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ശരീരത്തിൻ്റെ പല ഭാഗത്തു നിന്നും അസ്വസ്ഥതകളടക്കം മെൻ്റലി ചില ഡിസോർഡറുകളടക്കം ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ആളുകൾ മാറുന്നു എന്നുള്ളതാണ്. ഇതാണ് ചുരുക്കി നമുക്ക് പറയുകയാണെങ്കിൽ എന്താണ് ഈ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ എന്നതിനെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തൊക്കെയാണ്, ഇതൊരാൾക്ക് ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിൻ്റെ അടയാളങ്ങളെന്ന്, ഒരാൾക്ക് ഇത് അഡിക്ഷൻ ആയോ ഇല്ലേ എന്ന് മനസ്സിലാക്കാനുള്ള ചില അടയാളങ്ങളാണ് അടുത്ത ഒരു എപ്പിസോഡിൽ നാം അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഓരോ ഇതുമായി ബന്ധപ്പെട്ട ഓരോ എപ്പിസോഡുകളും ഗൗരവമുള്ളതാണ്. നാം മനസ്സിലാക്കുകയും ആവശ്യമുള്ള എല്ലാ ആളുകളിലേക്കും എത്തിക്കുകയും ചെയ്യുക. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ രക്ഷിക്കണം. ഇനി ഒരാൾ അതിലേക്ക് അപകടത്തിൽ പെടാതിരിക്കാൻ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കണം, സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.